സാലിസ് പ്ലേറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോണത് നമ്മുടെ പെസയൊക്കെ എടുത്തു വരാല്ല. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇണ്ടറിയപ്പം, കൽത്തപ്പം, അതുപോലെ തന്നെ പാൽ, ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് പറഞ്ഞുതരാനാണ് ഞാൻ ശ്രമിക്കണത്. നമ്മുടെ യങ്സ്റ്റേഴ്സിനെല്ലാം ഇതൊന്ന് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കട്ട ഇട്ടത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. തന്നെയല്ല, ഒരുപാട് പേര് അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഓർത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ പെസകാപ്പം, പാൽ എല്ലാത്തിൻ്റെയും കൂടിയിട്ട് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പറ്റുന്നവർ അത് കാണാം. വീണ്ടും പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു, ചേച്ചി ഇതൊന്നും കൂടെ കൂടിയിട്ട് ഇട്ട് തരാമോ, ഞങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് എൻ്റെ മെഷർമെൻറ്റും കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ രൂപത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ചെയ്യണത് കേട്ടോ. അത് ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പറയണത്. ഇത് ഉണക്കലരിയാണ്, അതായത് നമ്മുടെ റോ റൈസ് എന്ന് പറയും. എല്ലാ കടകളിലും കിട്ടും പായസം അരി എന്നൊക്കെ പറയണതാണ്. ഇതിപ്പോൾ മറ്റേ പച്ചരി നമ്മൾ അപ്പത്തിന് ഉപയോഗിക്കണ അരി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. ഉണക്കലരി വെച്ച് ചെയ്യണതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അര കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കണത്. ഇത് ഓരോ അപ്പത്തിൻ്റെ കണക്കാണ് കേട്ടോ പറയണേ. ഇത് നല്ലപോലെ മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയതിന് ശേഷം 4-5 മണിക്കൂർ വെള്ളത്തിൽ സോക്കിയതിടുക. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മൾ എടുക്കുന്നത് എപ്പോഴും എത്ര നമ്മൾ അരി എടുക്കണോ അതിൻ്റെ 1/4 ഭാഗം ഉഴുന്ന് എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഞാൻ 1/2 കപ്പ് അരി എടുത്തേക്കണത് കൊണ്ട് അതിൻ്റെ 1/4 ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ കണക്കിൽ പറഞ്ഞു തരാം. 2 ടീസ്പൂൺ, അതായത് 5 ml രണ്ട് ടീസ്പൂൺ എടുക്കുമ്പോൾ 1/2 കപ്പിൻ്റെ 1/4 ഭാഗമായിട്ട് വരും. ഈ ഉഴുന്ന് നമുക്കൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം നമുക്കൊരു പാനിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരുന്ന വരേക്കും വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നിന് നല്ല കളർ വന്നു, ഗോൾഡൻ കളറിലേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇതിനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരി സോക്ക് ചെയ്യാനിട്ടിട്ട് ഇപ്പോൾ ഒരു 4-4.5 മണിക്കൂർ കഴിഞ്ഞു. അതിനെ ഞാനൊരു അരിപ്പയുടെ അകത്തേക്ക് വാരിയിട്ട് അതിൻ്റെ വെള്ളം വാലാനായിട്ട് വെച്ച് കൊടുത്തേക്കാണ്. വെള്ളം വാർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ പരുവത്തിനാണ് പൊടിച്ചെടുക്കാൻ. നല്ല തരി വേണം അതിൻ്റെ അകത്ത്, ഒരുപാട് പൊടിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 10-25 ചെറിയ ഉള്ളി, ചുമന്നുള്ളി. ചുമന്നുള്ളി ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 മുറി തേങ്ങ. 1/2 മുറി തേങ്ങ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ സ്ലൈസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണത്. 2-3 തണ്ട് വേപ്പില. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യണം, അതാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ളതിനൊക്കെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. പാനിൽ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത് തേങ്ങയുടെ കൊത്തുകളാണ്. തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ കളറാവണവരേക്കും ഒന്ന് വറുത്തെടുക്കുക. അതിന് വറുത്ത് കോരി വയ്ക്കുക ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം ഉള്ളി ഇതുപോലെ വറുത്ത് കോരി വയ്ക്കുക. പിന്നെ നമ്മൾക്ക് വേപ്പില, വേപ്പില 3 തണ്ട് ഇതുപോലെ വറുത്ത് കോരിയിട്ട് അതും കൂടി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 മുറി തേങ്ങയാണ്, ചിരണ്ടിയ തേങ്ങ. അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 2 വെളുത്തുള്ളിയും 2 ചുമന്നുള്ളിയും കൂടി ചേർത്ത് പതുക്കെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് കറക്കിയെടുക്കുക. വെള്ളം എപ്പം നമ്മൾ ചേർത്താലും വളരെ സൂക്ഷിച്ച് വേണം വെള്ളം ചേർക്കാൻ. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. നമുക്ക് ഉഴുന്നും കൂടെ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഉഴുന്ന് വാരി അത്യാവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് തരിതെരുപ്പായിട്ട് അതിനെയും ഒന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കണ അരിപ്പൊടിയുടെ അകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അരച്ച ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ അപ്പം പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ചോറ് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു ടിപ്പാണ്. അപ്പോൾ ഇത് ഈ അപ്പം ഒത്തിരി ഹാർഡായിട്ടിരിക്കില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നിങ്ങളുടെ സ്റ്റീമറോ അപ്പത്തട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മാവ് ഒഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പാത്രം ഉണ്ടാവുമല്ലോ, സ്റ്റീലിൻ്റെ പാത്രമായിരിക്കും ഏറ്റവും നല്ലത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ അപ്പം വിട്ടു പോരാനായിട്ട് എളുപ്പമായിരിക്കും പുഴുങ്ങി കഴിയുമ്പോൾ. സ്റ്റീമറിൽ നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രം അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അപ്പം പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ കലത്തപ്പം ആണ് ചുടണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണ മാവ് ഉണ്ടല്ലോ, ആ മാവിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ തേങ്ങാക്കൊത്ത്, ഉള്ളി വറുത്തത്, വേപ്പില ഇത്രയും സാധനം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം നമ്മളിതിനെ ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ പാൻ ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ മിക്സ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നിരത്തി കൊടുക്കുക. ഒരേ കനത്തിൽ വേണം നിരത്തി കൊടുക്കാനായിട്ട്. ഇനിയും യങ്സ്റ്റേഴ്സ് പിള്ളേർക്ക് നിങ്ങൾക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ചൂടായതിനു ശേഷം പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാനിൻ്റെ അകത്തേക്ക് ആദ്യം ഇതിനെ സെറ്റ് ചെയ്ത് ഇതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക.
ഏറ്റവും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആയിരിക്കണം. ഏറ്റവും നിങ്ങൾക്ക് മിനിമത്തിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഈ അപ്പത്തിൻ്റെ സൈഡിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്തും ഉള്ളിയും വേപ്പിലയൊക്കെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നേക്കണ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്ത് എണ്ണ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇതിൻ്റെ സൈഡ് വഴി മീതേക്കടയൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ശരിക്കും ഇത് വെളിച്ചെണ്ണ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ. എന്നെ അരച്ച് ഒരുപാട് കോരി ഒഴിക്കരുത്. ഇത് വറുത്ത് കിട്ടാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഞാനിതിനൊരു ലിഡ് വെച്ചിട്ട് മൂടുകയാണ്. എപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ ലിഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തേക്ക് ചൂട് രണ്ട് സൈഡിൽ നിന്നും കിട്ടും. നാട്ടിലൊക്കെ അങ്ങ് മൺകലത്തിൻ്റെ അകത്ത് ചകിരിയും ചേരട്ടേങ്ങടെയൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ ആണ് അവർ ചുട്ടെടുക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓവനിലും ഇത് ചെയ്തെടുക്കാവുന്നത് ബേക്ക് ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് പാനിൽ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണ് കേട്ടോ. 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലിഡ് ഒന്ന് മാറ്റി നോക്കി. അപ്പോൾ സൈഡൊക്കെ പതുക്കെ ഒന്ന് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ മൊത്തത്തിലൊന്ന് മാറി, ആ പച്ച കളർ മാറി. അപ്പോൾ ഞാനിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ആ താഴെഭാഗം എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചിറ്റിൽ. വീണ്ടും ഇതിനെ മൂടിയിട്ടിട്ട് ഇങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഇത് ഒടിഞ്ഞു പോകാതെ കൊണ്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ടേണറും കൊണ്ട് മറിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പരന്ന ലിഡ് എടുത്ത് ഇതിൻ്റെ മീതെ വെച്ചിട്ട് അതിനെ നേരെ തിരിക്കുക. തിരിച്ചിട്ട് പതുക്കെ ഈ പാനിലേക്ക് ആക്കി കൊടുത്തേച്ചാൽ മതിയാവും. 10 മിനിറ്റ് ഒരു സൈഡും 10 മിനിറ്റ് മറ്റേ സൈഡും കൂടി മറിച്ചിടുമ്പോഴേക്കും നമുക്ക് ഒരു 20 മിനിറ്റ്, 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയ്ക്ക് ഈ അപ്പം നമുക്ക് വെന്ത് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് വരുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് നോക്കണം. നിങ്ങൾക്ക് അല്ല വെന്തില്ല എന്ന് എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ പാനിലിട്ട് കൊച്ചി തീയിൽ വേവിച്ചെടുത്തേച്ചാൽ മതിയാവും. പുഴുങ്ങിയെടുക്കുന്ന ഇണ്ടറിയപ്പവും ചുട്ടെടുക്കുന്ന കലത്തപ്പവും രണ്ടും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മെഷർമെൻറ്റിൽ ഞാൻ ഉണ്ടാക്കിയേക്കണത് ചുട്ടെടുത്തേക്കണ അപ്പമാണ്. മറ്റേ പുഴുങ്ങണ അപ്പത്തിന് ഞാൻ വേറെ മാവ് അരച്ചിട്ട് അതിൽ നിന്നാണ് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തന്നേക്കണത്. രണ്ട് അപ്പവും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തേക്കണത്. ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയേക്കണത് പെസഹയുടെ അന്നല്ല, അതുകൊണ്ട് ഞാൻ കുരിശിട്ടിട്ടില്ല. നിങ്ങൾ അന്ന് ഉണ്ടാക്കുമ്പോൾ കുരുത്തോല വെച്ചിട്ട് ഇതിന് കുരിശിട്ടിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് പെസഹ പാൽ എങ്ങനെ റെഡിയാക്കണേ നോക്കാം. ഇതിന് ഞാൻ എടുത്തേക്കണത് ബോയിൽഡ് റൈസ് ആണ്. ബോയിൽഡ് റൈസ് വെച്ച് ചെയ്യുമ്പോഴാണ് അതിന് ഏറ്റവും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. 1/2 കപ്പ് ബോയിൽഡ് റൈസ് എടുക്കുക. ഇത് ഞാൻ വളരെ കുറച്ച്, അതൊരു 5-6 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള പാലിൻ്റെ കാര്യമുണ്ട് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഇതിനൊന്ന് 2-3 പ്രാവശ്യം കഴിയതിന് ശേഷം നമുക്കൊരു പാനിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. നിങ്ങളുടെ ഏതെങ്കിലും പഴയ പാനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചാൽ മതി കേട്ടോ അരിയൊക്കെ വറുക്കാനായിട്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ ഈ കഴുകി വെച്ചേക്കണം അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, ഇതിനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ അരി മുഴുവൻ പൊട്ടി വരണ വരേക്കും ഇതിനെ ഇതുപോലെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് അരി മുഴുവൻ കണ്ടു, മുഴുവൻ അരിയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് തണക്കുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം, നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 പീസ് ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പീസും കൂടെ കൂടുതൽ ചേർക്കാം. അതിൻ്റെ അകത്തേക്ക് 1/4 ഗ്ലാസോ അല്ലെങ്കിൽ 1/2 ഗ്ലാസിൻ്റെ താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അതിനെ തിളപ്പിച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങാപ്പാൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത്. നാട്ടിലത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ തേങ്ങയുടെ നല്ല പാലുള്ളതെന്നുണ്ടെങ്കിൽ 1/2 മുറിയായാലും ധാരാളം മതി. ഇവിടെ ഇപ്പോൾ അത്ര നല്ല തേങ്ങ അല്ലാത്തതുകൊണ്ട് ഞാൻ 1 എണ്ണം എടുത്തേക്കണത്. അതിൻ്റെ 2/3 പാലോ 3/3 പാലോ എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആക്കിയെടുക്കാം. ഇനി തേങ്ങയുടെ 2/3 പാലും 3/3 പാലും ഒന്നിച്ചാണ് തനിപ്പാൽ, അതായത് തൻപാൽ എന്ന് പറയുന്നത് വേറെ മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്ക് പെസക പാൽ ഉണ്ടാക്കാൻ തുടങ്ങാം. 2-2.5 ലിറ്റർ കൊള്ളണ ഒരു പാത്രമായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കണം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ചേക്കണം 2/3 പാലിൽ നിന്ന് കുറച്ച് പാലൊഴിച്ച് ഈ പൊടിയൊന്ന് കലക്കിയെടുക്കുക. അതായത് കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പാലൊഴിച്ച് കലക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചേക്കണം 2/3 പാലും 3/3 പാലും ഉണ്ടെങ്കിൽ അത്, അല്ല 2/3 പാല് മാത്രമേ ഉള്ളൂ അത് അത് ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. തൻപാൽ ആദ്യത്തെ പാൽ മാത്രം മാറ്റി വയ്ക്കുക. ഉരുക്കി എടുത്ത് വെച്ചേക്കണ ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കരയും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അതിനുശേഷം ഇതിനെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളയ്ക്കണ വരെയും ഇതിനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ചുക്ക്, ജീരകം, ഏലക്ക ഇത് മൂന്നും കൂടെ പൊടിച്ച പൊടി 1/2 ടീസ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ ഈ മിക്സിൻ്റെ അകത്ത് നിന്ന് 1-2 സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഈ പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ട ആയിട്ട് കിടക്കും. ഇപ്പം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇത് ശരിക്കുള്ള പെസഹാ പാലല്ലല്ലോ നമ്മൾ ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെസഹയുടെ അന്ന് അപ്പം മുറിക്കണ സമയത്ത് വീട്ടിലെ കാരണവരാരെന്ന് വെച്ചാൽ അവരാണ് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കണ തൻപാലും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക. തൻപാൽ നന്നായിട്ട് വെന്തോളും, കാരണം ഇത് നല്ല തിളച്ചിട്ടില്ലേ നമ്മൾ ഓഫ് ചെയ്തേക്കണം, അപ്പോൾ അതുകൊണ്ട് പാൽ കേടായി പോവുകയൊന്നുമില്ല. ഇത് തണക്കം തോറും ഇത് കട്ടിയായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ പെസഹയുടെ അന്ന് ഉപയോഗിച്ച് പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോൾ ഇത് ശരിക്കും കുറുകി നല്ല കട്ടയായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും എല്ലാ പാലുകളും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, നമ്മളുടെ ആ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കട്ടിയായി പോവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചൂടാക്കിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് തണുത്തതാണോ എങ്ങനെ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള അപ്പം പെസഹയ്ക്ക് ഉപയോഗിക്കാനുള്ള പാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പഴമക്കാർക്കും ഇടയ്ക്കുള്ളവർക്കൊക്കെ ഇതറിയാം, പുതിയ പിള്ളേർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. എനിവേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ എനിക്ക് വേണം. നിങ്ങളിത് കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു നല്ല പെസഹയുടെ ഓർമ്മകളുമായിട്ട് നമുക്ക് പെസഹ ആഘോഷിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.